പ്രസിഡന്റ് നിയമനത്തിലെ തിരിച്ചടിയിൽ മുഖം രക്ഷിക്കാൻ കണ്ണൂർ സർവകലാശാല കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രൻ ഇന്ന് മാധ്യമങ്ങളെ കാണും ഗവർണർ സർക്കാർ പോരിന്റെ സംസ്ഥാന ഖജന അനുവിന് വൻ ചിലവ് നിയമോപദേശങ്ങൾക്ക് സർക്കാർ ചിലവഴിക്കുന്നത് ലക്ഷങ്ങൾ ഒരു മാസത്തിനിടെ രണ്ട് ഭരണഘടനാ വിദഗ്ധരുടെ നിയമോപദേശത്തിന് നൽകിയത് 60 ലക്ഷത്തിലധികം രൂപ മുൻ അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാലിന്റെ ഉപദേശത്തിന് 15 ലക്ഷം പോലീസിൽ എസ്പി തലത്തിൽ വ്യാപക അഴിച്ചുപണി കണ്ണൂർ തൃശൂർ സിറ്റി കമ്മീഷണർമാരെ മാറ്റി കണ്ണൂരിൽ അജിത് കുമാറും തൃശൂരിൽ അങ്കിത് അശോകനും പുതിയ കമ്മീഷണർമാരാകും പുതുതായി ഐപിഎസ് ലഭിച്ച എസ്പിമാരെ ഉൾപ്പെടുത്തിയാണ് അഴിച്ചുപണി സംസ്ഥാനത്തെ മഴ തുടരും തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കും മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം തൃപ്പൂണിത്തുറ അപകടത്തിൽ അറസ്റ്റിലായ പ്രതികളുടെ ലൈസൻസ് റദ്ദാക്കും അപകടമുണ്ടാക്കിയ ബൈക്ക് യാത്രികൻ വിഷ്ണു ബസ് ഡ്രൈവർ സുജിത് എന്നിവർക്കെതിരെയാണ് നടപടി ഇന്നലെ ഉണ്ടായ അപകടത്തിൽ യുവതി കൊല്ലപ്പെട്ടിരുന്നു സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പൊളിക്കാനുള്ള ഓംബുഡ്സ്മാന്റെ ഉത്തരവിന് പിന്നാലെ ഐഎൻടിയുസിയിൽ കോളിളക്കം ഇന്ന് അടിയന്തര യോഗം ഉത്തരവിനെക്കുറിച്ച് വൈകിയാണ് അറിഞ്ഞതെന്ന നിലപാടിൽ നേതൃത്വം സ്വിഗ്ഗി വിതരണ തൊഴിലാളികളുടെ സമരത്തിൽ ഇടപെട്ട തൊഴിൽ വകുപ്പ് ലേബർ ഓഫീസറുടെ മധ്യസ്ഥതയിൽ കമ്പനി മാനേജ്മെന്റും സമരക്കാരും തമ്മിൽ ഇന്ന് ചർച്ച വേതനം വർദ്ധിപ്പിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് സമരക്കാർ ഹോസ്റ്റൽ സമയം നീട്ടണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലും വിദ്യാർത്ഥിനികളുടെ പ്രതിഷേധം രാത്രി 10 മണിക്ക് ഹോസ്റ്റൽ അടയ്ക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം കേന്ദ്ര അനുമതി ഇല്ലെങ്കിലും ഇടുക്കി സത്രം എയർ സ്ട്രിപ്പ് നിർമ്മാണവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് ഇടിഞ്ഞുപോയ റൺവേയുടെ ഭാഗം ബലപ്പെടുത്തും സ്ഥലത്ത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി എയർ സ്ട്രിപ്പിനെതിരായ ഹർജികൾ കോടതിയുടെ പരിഗണനയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് വിക്ഷേപണം ഇന്ന് നടക്കും ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് രാവിലെ 11:30 വിക്ഷേപണം കുട്ടികൾ നിർമ്മിച്ച ചെറു ഉപഗ്രഹമടക്കം മൂന്ന് ഉപഗ്രഹങ്ങളാണ് വിക്രംഎസ് റോക്കറ്റ് ഉപയോഗിച്ച് ഭ്രമണപഥത്തിൽ എത്തിക്കുന്നത് ബിജെപി കോർ കമ്മിറ്റിയിൽ പരസ്പരം പോരടിച്ച് കൃഷ്ണദാസ് മുരളീധര പക്ഷങ്ങൾ കാര്യങ്ങളിൽ വേണ്ടത്ര കൂടിയാലോചനകളില്ലെന്നും എറണാകുളം ജില്ലാ അധ്യക്ഷനെ തീരുമാനിച്ചത് ഏകപക്ഷീയമായെന്നും വിമർശനം ആക്ഷേപങ്ങൾ കരുതിക്കൂട്ടിയുള്ളതെന്ന് മുരളീധര പക്ഷം ബിജെപി സംസ്ഥാന സമിതി യോഗം ഇന്ന് കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം നടന്ന കോർ കമ്മിറ്റി യോഗത്തിന് തുടർച്ചയായാണ് യോഗം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കമാണ് അജണ്ട പത്തനംതിട്ട പിആർഡി നിക്ഷേപ തട്ടിപ്പ് കേസുകളിൽ കടുത്ത വകുപ്പുകൾ ചുമത്താൻ പോലീസ് സ്ഥാപന ഉടമകളുടെ 7 വർഷത്തെ വസ്തു ഇടപാടുകൾ അസാധുവാക്കാൻ നീക്കം കേസിൽ ഇനി അറസ്റ്റിലാകാനുള്ളത് സ്ഥാപനത്തിന്റെ ഡയറക്ടറും മാനേജരുമടക്കം 2 പ്രതികൾ അതിരപ്പള്ളി മലക്കപ്പാറ വനപാതയിൽ നിരീക്ഷണം ശക്തമാക്കി വനം വകുപ്പ് മേഖലയിൽ കാട്ടാന ആക്രമണം പതിവായത് പരിഗണിച്ചാണ് നടപടി കബാലി എന്ന ഒറ്റയാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മേഖലയിൽ ഭീതി വിതച്ചിരുന്നു ശബരിമല സന്നിധാനത്ത് ഇന്നും ഭക്തജന തിരക്ക് പുലർച്ചെ മുതൽ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും കനത്ത മഴ ഇന്നലെ മാത്രം മല ചവിട്ടിയത് 75,000 ഭക്തർ ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് ദേവസ്വം ബോർഡിന്റെ അന്നദാന മണ്ഡപത്തിൽ സൗജന്യ ഭക്ഷണ വിതരണം ആരംഭിച്ചു അന്നദാനത്തിന് ഉദ്ഘാടനം ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു 3 നേരവും ഭക്ഷണ വിതരണമുണ്ടാകും കേരളത്തിലെ കോടതികളുടെ പശ്ചാത്തല സൗകര്യ വികസനം ഉറപ്പാക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പുതുതായി 27 ജില്ലാ കോടതികൾ അനുവദിച്ചു നീതിന്യായ നിർവഹണത്തിന് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുടെ കാലാവധി നീട്ടി ഇഡി ഡയറക്ടർ സഞ്ജയ് കുമാർ മിശ്രയുടെ കാലാവധി 1 കൊല്ലത്തേക്കാണ് നീട്ടിയത് നാളെ കാലാവധി അവസാനിക്കാനിരിക്കെയാണ് നീക്കം 1984 ഐഎസ് ബാച്ച് ഉദ്യോഗസ്ഥനാണ് സഞ്ജയ് കുമാർ മിശ്ര
ഗുജറാത്തിൽ നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും നവംബർ 20 മുതൽ 22 വരെ തുടർച്ചയായി 3 ദിവസം റാലി സംഘടിപ്പിക്കും 1.5 ലക്ഷത്തിലധികം ആളുകൾ റാലിയിൽ പങ്കെടുക്കുമെന്നാണ് സൂചന തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി യോഗി ആദിത്യനാഥ് ഗുജറാത്തിൽ റാലി നടത്തും 3 നിയമസഭാ മണ്ഡലങ്ങളിലാണ് യോഗിയുടെ റാലി മോർബി ബറൂച്ച് സൂറത്ത് എന്നിവിടങ്ങളിലാണ് റാലി ഹിമാചലിൽ 5 ദിവസങ്ങളിലായി 16 റാലികളിലായിരുന്നു യോഗി ആദിത്യനാഥ് പങ്കെടുത്തത് ഗുജറാത്തിൽ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തും തിങ്കളാഴ്ചയാണ് രാഹുലിന്റെ പ്രചരണം ഭാരത് ജോഡോ യാത്രയിൽ നിന്ന് ഇടവേളയെടുത്താണ് രാഹുൽ പ്രചരണത്തിനായി എത്തുന്നത് ഇന്ദിരാ ഗാന്ധിയുടെ ജന്മദിനമായ നാളെ ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം വനിതകൾ മാത്രം നടക്കും മഹാരാഷ്ട്രയിലാണ് യാത്ര കോൺഗ്രസിന്റെ വനിതാ എംഎൽഎമാർ എംപിമാർ പാർട്ടി പ്രവർത്തകർ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ യാത്രയിൽ അണിചേരും വനം മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഇടുക്കിയിൽ ഇന്ന് സർവകക്ഷി യോഗം ജില്ലയിലെ വനവകുപ്പുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ചയാകും എംപി എംഎൽഎമാർ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ വനം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും പട്ടയഭൂമി ഉപയോഗത്തിലെ ഹൈക്കോടതി വിധിക്കെതിരെ നൽകിയ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും ഭൂപതിവ് നിയമപ്രകാരം സർക്കാർ നൽകിയ ഭൂമി മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്ന ഉത്തരവിനെതിരെയാണ് ഹർജി കേരളത്തിലെ തെക്കൻ ജില്ലകളിലേക്കുള്ള അഗ്നിപഥ് റിക്രൂട്ട്മെന്റ് റാലി കൊല്ലം ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ തുടരുന്നു ഇന്ന് 2000 ഓളം ഉദ്യോഗാർത്ഥികൾ പങ്കെടുക്കും ഇന്നലെ കായിക പരിശോധന വിജയിച്ചവരുടെ വൈദ്യപരിശോധനയും ഇന്ന് നടക്കും ഗാസയിലെ അഭയാർത്ഥി കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ 21 മരണം മരിച്ചതിൽ 10 പേർ കുട്ടികളാണ് അപകടത്തിന് കാരണം വാതക ചോർച്ചയാണെന്നാണ് പ്രാഥമിക നിഗമനം രക്ഷാപ്രവർത്തനം തുടരുന്നു ലോകകപ്പ് സന്നാഹ മത്സരത്തിൽ പോർച്ചുഗലിന് തകർപ്പൻ ജയം നൈജീരിയയെ എതിരില്ലാത്ത 4 ഗോളിന് പോർച്ചുഗൽ തകർത്തു ഫെർണാണ്ടസ് 2 ഗോൾ നേടി ഖത്തറിൽ പരിശീലനം ആരംഭിച്ച ഇറാൻ ഫുട്ബോൾ ടീം രാജ്യത്തിനുള്ളിലെ പ്രതിഷേധങ്ങൾ തങ്ങളുടെ പ്രകടനത്തെ ബാധിക്കില്ലെന്ന് ഇറാൻ ക്യാപ്റ്റൻ അലി റേസ ഇംഗ്ലണ്ടിനെതിരെയാണ് ഇറാന്റെ ആദ്യ മത്സരം സൂപ്പർ താരം സാദിയോ മനേക്ക് ലോകകപ്പ് മത്സരങ്ങൾ നഷ്ടമാവും ബയേണിനായി ഇറങ്ങിയ മത്സരത്തിൽ കാലിൽ പരുക്ക് പറ്റിയതിനെ തുടർന്ന് ലോകകപ്പിൽ സെനഗലിന്റെ ആദ്യ മത്സരങ്ങളിൽ മനെ ഉണ്ടാവില്ല എന്ന് ഉറപ്പായിരുന്നു എങ്കിലും വരും മത്സരങ്ങളിൽ മനെ ടീമിനൊപ്പം ചേരുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ മനേക്ക് എല്ലാ മത്സരങ്ങളും നഷ്ടമാകുമെന്ന് സെനഗൽ ഫുട്ബോൾ ഫെഡറേഷൻ വ്യക്തമാക്കി ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ തത്സമയം കാണാൻ 14 ജില്ലകളിലും ബിഗ് സ്ക്രീൻ ഒരുക്കുമെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ തിരുവനന്തപുരത്ത് എംഎൽഎ ഹോസ്റ്റലിലും ബിഗ് സ്ക്രീൻ സ്ഥാപിക്കും ജില്ലകളിൽ സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ഉദ്യമം അങ്കമാലി ഡീപോൾ സ്കൂളിൽ കബഡി കളിക്കുന്നതിനിടെ വിദ്യാർത്ഥി കുഴഞ്ഞുവീണ് മരിച്ചു 8-ാം ക്ലാസ് വിദ്യാർത്ഥി സാമുവൽ സിജിയാണ് മരിച്ചത് കുഴഞ്ഞുവീണ ഉടനെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഭിലായിലെ സെന്റ് തോമസ് മിഷൻ ഏർപ്പെടുത്തിയ സ്റ്റെഫാനോസ് മാർ തെവോദിയോസ് പുരസ്കാരം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവയ്ക്ക് കത്തോലിക്ക ബാവയുടെ സാമൂഹികക്ഷേമ രംഗത്തെ ഇടപെടലുകൾ പരിഗണിച്ചാണ് പുരസ്കാരം 1 ലക്ഷം രൂപയും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം പുനെ വിമാനത്താവളത്തിൽ 5G സേവനമൊരുക്കി എയർടെൽ യാത്രക്കാർക്ക് എയർപോർട്ട് ടെർമിനൽ ഉടനീളം 5G വേഗം ലഭ്യമാകും 5G പ്ലസ് സേവനങ്ങൾ ലഭ്യമാകുന്ന മഹാരാഷ്ട്രയിലെ ആദ്യ വിമാനത്താവളമാണ് പൂനെ ഉദയ്പൂരിൽ റെയിൽവേ ട്രാക്കിൽ സ്ഫോടനം നടത്താൻ ശ്രമം സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ തീവ്രവാദ വിരുദ്ധ സേന RPF NIA എന്നീ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു ഗുജറാത്ത് ഹൈക്കോടതി അഭിഭാഷകർ അനിശ്ചിതകാല സമരത്തിലേക്ക് സമരം ജഡ്ജിയെ സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധിച്ച് ജസ്റ്റിസ് നിഖിൽ കരിയലിനെയാണ് സ്ഥലം മാറ്റിയത്
പ്രശ്നം പരിഹരിക്കുന്നതുവരെയും സമരം തുടരുമെന്ന് അഭിഭാഷകർ അറിയിച്ചു. ഏഷ്യ കപ്പ് ടെന്നീസിൽ ലോക ഏഴാം നമ്പർ താരത്തെ അട്ടിമറിച്ച് ഇന്ത്യയുടെ മണിക ബത്ര. ചൈനയുടെ ചെൻജിങ് ടാങ്ങിനെയാണ് മണിക പരാജയപ്പെടുത്തിയത്. ജയത്തോടെ മണിക ക്വാർട്ടറിൽ പ്രവേശിച്ചു. ക്വാർട്ടറിൽ തായ്പേയുടെ ചെൻയുവിനെ മണിക നേരിടും. പ്രോ കബഡി സീസൺ 9 പ്ലേ ഓഫ് മത്സരങ്ങൾ അടുത്ത മാസം നടത്തും. ഡിസംബർ 13 എലിമിനേറ്റർ മത്സരങ്ങൾ നടക്കും. ഡിസംബർ 15 സെമിയും ഡിസംബർ 18 ഫൈനൽ മത്സരവും നടത്താനാണ് തീരുമാനം. മുംബൈയിലാണ് പ്ലേ ഓഫ് മത്സരങ്ങൾ നടക്കുക. ഹരിയാനയിൽ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് നൃത്തം ചവിട്ടി വെടിയുതിർക്കുന്ന വീഡിയോ പുറത്ത്. സിർസയിലെ ഭർബകലാൻ ഗ്രാമത്തിന്റെ സർപഞ്ച് സന്തോഷ് ബേനിവാലിന്റെ നൃത്തമാണ് വൈറലായത്. ജോലി തട്ടിപ്പിൽ കുടുങ്ങി മ്യാൻമറിലെ ക്രിമിനൽ സംഘത്തിൽപ്പെട്ട 48 ഇന്ത്യക്കാർക്ക് മോചനം. കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ളവർ സംഘത്തിലുണ്ട്. താങ്ങുവില ഉൾപ്പെടെയുള്ളവയിൽ കേന്ദ്ര സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്നാരോപിച്ച് സംയുക്ത കിസാൻ മോർച്ച വീണ്ടും പ്രക്ഷോഭത്തിലേക്ക്. നവംബർ 26 രാജ്യവ്യാപകമായി രാജ്ഭവനുകളിലേക്ക് മാർച്ച് നടത്തും. ഡിസംബർ 1 മുതൽ 11 വരെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങളുടെ ഓഫീസിലേക്കും മാർച്ച്. നവംബർ 19 വിജയ ദിവസമായി ആചരിക്കുമെന്നും പ്രഖ്യാപനം. ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുമെന്ന് നിയുക്ത ബംഗാൾ ഗവർണർ സി വി ആനന്ദ് ബോസ്. ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ നോക്കാതെ പ്രവർത്തിക്കുമെന്നും ആനന്ദ് ബോസ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. യൂണിയൻ ഓഫ് കൊമോറോസിന്റെ അടുത്ത ഇന്ത്യൻ അംബാസിഡറായി ബന്ദാരു വിൽസൺ ബാബു ചുമതലയേൽക്കും. വിദേശകാര്യ മന്ത്രാലയമാണ് ഉത്തരവിറക്കിയത്. നിലവിൽ റിപ്പബ്ലിക് ഓഫ് മഡഗാസ്കറിന്റെ അംബാസിഡർ ചുമതലയാണ് ബന്ദാരുവിന്. സൗദി വിസയ്ക്ക് പോലീസ് ക്ലിയറൻസ് ഒഴിവാക്കി. ഇന്ത്യക്കാർക്ക് വിസ ലഭിക്കുന്നതിന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന നിബന്ധനയാണ് ഒഴിവാക്കിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് ഡൽഹിയിലെ സൗദി എംബസി അറിയിച്ചു. യുഎസ് കോൺഗ്രസിൽ നേതൃസ്ഥാനം തേടില്ലെന്ന് നാൻസി പെലോസി. ജനപ്രതിനിധി സഭയുടെ നിയന്ത്രണം ഡെമോക്രാറ്റ്സിന് നഷ്ടമായതോടെയാണ് നീക്കം. പാർട്ടിയുടെ കോക്രസിനെ പുതിയ തലമുറ നയിക്കട്ടെ എന്ന് പെലോസി. ചൈനയിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അതിക്രമങ്ങൾ കുതിച്ചുയരുന്നതായി പരാതി. മനുഷ്യാവകാശ ലംഘനം നടക്കുന്നതായാണ് ആരോപണം. ടിബറ്റൻ സ്വയംഭരണ മേഖലയിൽ ഉടനീളം വൻതോതിലുള്ള DNA പരിശോധനകൾ നടക്കുന്നതായും റിപ്പോർട്ട്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 5 IS ഭീകരർ കൊല്ലപ്പെട്ടു. ഹെറാത്ത് പ്രവിശ്യയിലായിരുന്നു ഏറ്റുമുട്ടൽ. കഴിഞ്ഞ ദിവസവും ഏറ്റുമുട്ടൽ നടന്നിരുന്നു. രണ്ടായിരത്തി 2014 മലേഷ്യൻ എയർലൈൻസ് വിമാനം വെടിവെച്ചിട്ട കേസിൽ മോസ്കോ കോടതിയുടെ ശിക്ഷാവിധി. 2 റഷ്യൻ സൈനികരെയും 1 മോസ്കോ അനുകൂല യുക്രൈൻ വിഘടനവാദിയെയും ജിയോ പര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചു. ആംസ്റ്റർഡാമിൽ നിന്ന് ക്വാലാലംപൂരിലേക്ക് പോയ വിമാനത്തിലുണ്ടായിരുന്നു 298 യാത്രക്കാർ. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ കരസേനാ മേധാവിയെ നിയമിക്കണമെന്ന ഹർജി തള്ളി ലാഹോർ ഹൈക്കോടതി. മുതിർന്ന അഭിഭാഷക നജ്മ അഹമ്മദ് സമർപ്പിച്ച ഹർജിയാണ് തള്ളിയത്. നിലവിലെ കരസേനാ മേധാവി ഖമർ ജാവേദ് ബജ്വയുടെ കാലാവധി ഈ മാസം 29 അവസാനിക്കും. അമരാവതി ഭൂമി കുംഭകോണ കേസിൽ ആന്ധ്രാ സർക്കാറിന്റെ അപ്പീലിൽ വിധി പറയുന്നത് മാറ്റി. അന്വേഷണം സ്റ്റേ ചെയ്യാൻ ആവശ്യപ്പെട്ടായിരുന്നു സുപ്രീംകോടതിയിൽ ഹർജി നൽകിയത്. വിംബിൾട്ടൺ ടെന്നീസിൽ ചരിത്രപരമായ തീരുമാനം. വനിതാ താരങ്ങൾക്ക് ഇനി മുതൽ വെള്ളനിറമല്ലാത്ത അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കാം. നാളുകളായുള്ള താരങ്ങളുടെ ആവശ്യപ്രകാരമാണ് നടപടിയെന്ന് വിംബിൾട്ടൺ ചീഫ് എക്സിക്യൂട്ടീവ് പറഞ്ഞു.
ഡ്രസ് കോഡിൽ അടുത്ത സീസൺ മുതൽ മാറ്റമുണ്ടാകും. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി കർണാടക മന്ത്രി അശ്വന്ത് നാരായൺ. ഹൊമ്പാലയുമായി തനിക്ക് ബന്ധമില്ലെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും തന്റെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമം നടക്കുന്നുവെന്നും ആരോപണം. ഭിന്നശേഷി കുട്ടികളുടെ സമഗ്ര വികാസത്തിന് യൂണിവേഴ്സൽ എംപവർമെന്റ് സെന്റർ ഒരുങ്ങുന്നു. തിരുവനന്തപുരം കിൻഫ്ര ഫിലിമാൻ വീഡിയോ പാർക്കിലാണ് സെന്റർ ആരംഭിക്കുന്നത്. ഗോപിനാഥ് മുതുകാടിന്റെ നേതൃത്വത്തിലാണ് ഉദ്യമം. മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പൂർത്തീകരിച്ച മാലിന്യ സംസ്കരണ പദ്ധതികളുടെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു. ഹരിത കേരള മിഷന്റെയും എൻ ഡി പിയുടെയും സഹായത്തോടെയാണ് പദ്ധതി. സപ്ലൈകോ ആർക്കൈവ്സിന്റെ ഉദ്ഘാടനം മന്ത്രി ജി ആർ അനിൽ ഇന്ന് നിർവഹിക്കും. കടവന്ത്രയിലെ സപ്ലൈകോ കേന്ദ്ര കാര്യാലയത്തിലാണ് പരിപാടി. സപ്ലൈകോ റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് അക്കാദമിയുടെ പ്രവർത്തനം വിപുലമാക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി.